മുഹമ്മദ് എന്ന അനാഥബാലൻ, മുഹമ്മദ് എന്ന ആട്ടിടയൻ, മുഹമ്മദ് എന്ന യുവാവ്, മുഹമ്മദ് എന്ന വ്യാപാരി, മുഹമ്മദ് എന്ന ഭർത്താവ്, മുഹമ്മദ് എന്ന സത്യസന്ധൻ, മുഹമ്മദ് എന്ന തത്വചിന്തകൻ, മുഹമ്മദ് എന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, മുഹമ്മദ് എന്ന സ്ത്രീ വിമോചകൻ, മുഹമ്മദ് എന്ന അനാഥ സംരക്ഷകൻ, മുഹമ്മദ് എന്ന അടിമ വിമോചകൻ, മുഹമ്മദ് എന്ന കുടുംബനാഥൻ, മുഹമ്മദ് എന്ന പിതാമഹൻ, മുഹമ്മദ് എന്ന പടയാളി, മുഹമ്മദ് എന്ന നയതന്ത്രജ്ഞനൻ, മുഹമ്മദ് എന്ന ന്യായാധിപൻ, മുഹമ്മദ് എന്ന ഭരണകർത്താവ്, എല്ലാറ്റിലുമുപരി മുഹമ്മദ് എന്ന മനുഷ്യൻ. നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു മനുഷ്യായുസിനുള്ളിൽ ചെയ്തു തീർത്ത മഹാനായ വ്യക്തിത്വം, അനാഥത്വത്തിൻ്റെ കയ്പുനീര് കുടിച്ച ബാല്യം, സ്വഭാവമഹിമയാൽ അല്ലമ്മീൻ എന്ന് അറബികൾ പേര് നൽകിയ യുവാവ്, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അയൽവാസി പട്ടിണി കിടന്നാൽ വയറു നിറയ്ക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, കട്ടത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈമുറിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ നീതിമാൻ, വെളുത്ത സൽമാനുൽ ഫാരിസിനെയും കറുത്ത ബിലാലിനെയും ഒരേ നിരയിൽ അണിനിരത്തി വർണ്ണവിവേചനം അരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ, മാതാപിതാക്കളോട് ചേ എന്ന വാക്കുപോലും പറയരുതെന്ന് പറഞ്ഞ പ്രവാചകൻ, മരണം മുന്നിൽ കണ്ടപ്പോഴും എൻ്റെ ജനത എന്നോർത്ത് കരഞ്ഞ പകരമില്ലാത്ത നേതാവ്, ഭർത്താവിനെ ശപിക്കരുതേ, ഭാര്യയെ നോട്ടം കൊണ്ടുപോലും വിഷമിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച കുടുംബനാഥൻ, ശവമഞ്ചം വഹിച്ചു ജനം നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകരോട് അത് മുസ്ലിമിൻ്റേതല്ല എന്ന് അനുയായി പറഞ്ഞപ്പോൾ അത് മനുഷ്യൻ്റേതാണെന്ന് പറഞ്ഞുകൊടുത്ത് ബഹുമാനിച്ച പ്രവാചകൻ, ആണിനും പെണ്ണിനും തുല്യ നീതി ഉറപ്പാക്കിയ നീതിമാൻ, ഒരാളോട് പുഞ്ചിരിച്ചാൽ അത് ദാനമാണെന്നും നിനക്ക് നിന്റെ മതം അവർക്ക് അവരുടെ മതം മറ്റു മതങ്ങളെ പരിഹസിക്കരുതെന്നും പഠിപ്പിച്ച പ്രവാചകൻ, സ്ത്രീ എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെടേണ്ടവളുമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അനാഥ കുട്ടികളുടെ മുമ്പിൽ സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, പരസ്പര സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ മാതൃകയായ പ്രവാചകൻ, എല്ലാം നേടിയപ്പോഴും മതിമറക്കാത്ത ഭരണാധികാരി, മനുഷ്യകുലത്തിന് ഉത്തമ മാതൃക, അനാഥബാലനിൽ നിന്നും അറേബ്യയുടെ ഭരണാധികാരിയിലേക്ക് നടന്നു നീങ്ങിയ വഴികൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു യഥാർത്ഥ മുഹമ്മദ് എന്ന്.